നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചാനലുകളിലൊക്കെ സി പി എമ്മിന് വേണ്ടി ക്യാപ്സൂൾ വാരി വിതറാൻ വേണ്ടി വരുന്ന ഒരു മഹാനാണ് ജേക്ക് സി തോമസ്. എപ്പോഴും വരും, അതേപോലെ തന്നെ വന്നപോലെ തന്നെ തേഞ്ഞൊട്ടി അങ്ങ് പോവുകയും ചെയ്യും. ഇപ്പോൾ പുള്ളി ചാനലിലല്ല, ഈ ജനകീയ പ്രതിരോധ യാത്ര ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എം വി ഗോവിന്ദൻ മാസ്റ്ററെ. അതിനോടനുബന്ധിച്ച് ഈ മഹാൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗം എന്താണെന്നല്ലേ, ആദ്യം അതൊന്ന് കേട്ടു നോക്കാം. ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ആർഎസ്എസിലൂടെ നമുക്കങ്ങ് നന്നായേക്കാം, സംഘപരിവാർ വർണ്ണത്തിലൂടെ നമുക്കങ്ങ് രക്ഷപ്പെടാം എന്നുള്ള ധാരണ ഈ കൂട്ടരിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടതുണ്ടോ? എന്താണ് ആഴ്ചകൾക്ക് പുറകിൽ ഡൽഹി കണ്ടൊരു ദൃശ്യം എന്താണ്? 74 ക്രിസ്ത്യൻ സംഘടനകളാണ് ജന്തർ മന്ത്രൻ സമരം ചെയ്തത്. അതായത് ഇപ്പൊ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കേരള എക്സ്പ്രസ് ഉണ്ടല്ലോ, ചാലക്കുടി തൃശ്ശൂർ വഴി ഡൽഹി വരെ പടർന്നു കിടക്കുന്ന കേരള എക്സ്പ്രസ് യാത്ര ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ മതവിശ്വാസികളായ കന്യാസ്ത്രീകൾ ആ ട്രെയിനിലുണ്ട്. ഉണ്ടായ അനുഭവം എന്താണ്? അവരത്രയും കയറിയത് അവരുടെ നിയതമായ വേഷത്തിലാണ് അവർ കയറിയത്. അവർ കയറിയിരുന്നു, എത്രയും വേഗം ഭക്ഷണം കഴിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കാസർഗോഡ് വിടുന്നു. ഉദ്ദേശം 4 മണിക്കൂർ എടുത്തു, ഇവിടെ നിന്ന് കാസർഗോഡ് വിടുന്നു. കാസർഗോഡ് വിട്ട് മംഗലാപുരം എത്തുന്നതിന് മുമ്പുണ്ടായൊരു കാഴ്ച എന്താണ്? ക്രിസ്ത്യൻ മതവിശ്വാസികളായ സന്യാസിനിമാർ അത്രയും അവർ ധരിച്ചുകൊണ്ടിരുന്ന മതാചാര പ്രകാരമുള്ള അവരുടെ വസ്ത്രം ട്രെയിനിൽ നിന്ന് തന്നെ ബാത്റൂമിൽ പോയി മാറി സിവിലിയൻ വേഷം അവർ ധരിച്ചു. കാരണം എന്താണ്? മംഗലാപുരത്തിനപ്പുറത്തേക്ക് അവരുടെ മതവിശ്വാസങ്ങളും മതവിശ്വാസ സംബന്ധമായിട്ടുള്ള അവരുടെ വസ്ത്രവും അണിഞ്ഞ് യാത്ര ചെയ്യാൻ അവർക്ക് ഭയമാണ്. എന്തുകൊണ്ടാണ് മംഗലാപുരത്തിനുള്ളിൽ ആ ഭയമില്ലാത്തത്? കേട്ടല്ലോ, ഇപ്പൊ ജേക്ക് സി തോമസിനെ കൊണ്ട് അവർ പറയിച്ചതാണ് സി പി എം. കാരണം ജേക്ക് സി തോമസ് ക്രിസ്ത്യാനിയാണല്ലോ, അപ്പൊ ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാൾ തന്നെ പറയണം. ഇത് പറയാനുള്ള കാരണം ക്രിസ്ത്യാനികൾ ബി ജെ പിയോട് അടുക്കുന്നൊരു എന്നൊരു തോന്നൽ ഇവർക്കൊക്കെ ഉണ്ട്. സി പി എമ്മിനുണ്ട്, കോൺഗ്രസിനുണ്ട്, മറ്റു പലർക്കും ഉണ്ട്. അതിൽ സത്യമുണ്ട് താനും. എന്നാൽ ആ അടുപ്പം അത്രയൊന്നും വേണ്ട കേട്ടോ, ഇവർ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതിന് ഉദാഹരിച്ചത് കള്ളക്കഥയാണ്. കള്ളക്കഥ എന്ന് പറയാനുള്ള കാരണം ഈ ജെയ്ക്കിൻ്റെ വർത്തമാനത്തിൽ തന്നെയുണ്ട്. കാരണം ഈ ജെയ്ക്ക് പരാമർശിച്ച ഈ കേരള എക്സ്പ്രസ് എന്ന ട്രെയിൻ കാസർഗോഡ് വഴിയല്ല പോകുന്നത്, അത് തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂർ വിജയവാഡ വഴി ഡൽഹിക്ക് പോകുന്നതാണ്. അത് കാസർഗോഡ് വഴി പോകുന്ന സംഗതിയല്ല, കാസർഗോഡ് വഴി കർണാടക കയറി പോകുന്നതല്ല. പക്ഷെ ജയ്ക്ക് കഥ അടിച്ചിറക്കി വന്നപ്പോൾ കാസർഗോഡ് ബോർഡർ വിടുന്നതിന് മുമ്പ് അതിനകത്തുള്ള സിസ്റ്റേഴ്സ് കന്യാസിനിമാർ അവരുടെ തിരുവസ്ത്രമൊക്കെ മാറ്റിയിട്ട് സാധാരണ വേഷം ഇടുവത്രേ, അല്ല എങ്കിൽ ഈ സംഘികൾ ഉപദ്രവിക്കും എന്നാണ് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ സംഘികളുടെ കൂടെ പോകരുത് ക്രിസ്ത്യാനികളെ, അവരത്തരക്കാരാണ് എന്ന് ഈ ജയ്ക്ക് സി തോമസിനെ കൊണ്ട് പറഞ്ഞു വെപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ അറിവിൽ ഈ കെ കെ എക്സ്പ്രസ് എന്ന ഈ കേരള എക്സ്പ്രസ് ഈ പാലക്കാട് ഷൊർണൂർ വഴിയാണ് പോകുന്നത്. ഇനി വേറെ ഏതെങ്കിലും തോമസുമാർ ഓടിക്ക് ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ട്രെയിൻ കാസർഗോഡ് വഴി പോകുന്നുണ്ടോ എന്നറിയില്ല. കള്ളം പറയുമ്പോൾ അടുത്ത തവണയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് പറയാൻ ശ്രമിക്കണേ ജേക്ക് സി തോമസെ എന്നേ തൽക്കാലം ആ മഹാനോട് പറയാനുള്ളൂ. പിന്നെ അവിടെ ഈ ശിക്ഷിണെന്നോ ആശാനെന്നോ വലുതെന്നോ ചെറുതൊന്നും ഇല്ല, എല്ലാം ഒരേ ടൈപ്പ് ക്യാപ്സൂൾ ഇറക്കുന്നവരും നുണ പറയുന്നവരാണ്. കാരണം അവരുടെ മൂത്ത ആശാൻ തന്നെ നടന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാ? എം വി ഗോവിന്ദൻ. പിന്നെ പിണറായി എന്നെ മോശമാണോ? സ്വരാജ് എന്നാ മോശമാണ്? ആരാ ആ കൂട്ടത്തിൽ മോശമായിട്ടുള്ളത്? ദാ ഇന്ന് നിയമസഭ വലിയ ബഹളമൊക്കെ ആയിരുന്നു. പരസ്പരം ആരുടെ നട്ടെല്ലാണ് വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയത് എന്നതിൻ്റെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർണ്ണപക്ഷത്തിന് വേണ്ടിയിട്ട് മരുമോൻ മന്ത്രി മുഹമ്മദ് റിയാസാണ് പ്രതിപക്ഷത്തിൻ്റെ നട്ടെല്ലാം വാഴപ്പിണ്ടി കൊണ്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് മറുപടി തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ. അപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത് ഒരാൾ, രാഹുൽ മാൻകൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് അമ്മായച്ചൻ അതായത് പിണറായി വിജയൻ വീട്ടിൽ ഷട്ടില്ലാതായിരിക്കാം ഒരുപക്ഷെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നട്ടലില്ലായ്മ ഈ മരുമോനായിട്ടുള്ള മുഹമ്മദ് റിയാസ് കണ്ട് കാണണം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവിടുന്ന് ഒരു കോൾ. ഇനി അടുത്തത് വി ടി വെൽഡ്രാൻ പറഞ്ഞിരിക്കുന്നത് സ്വപ്ന ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മായച്ചനെയും ഭാര്യയെയും ഒക്കെ അമ്മായിയമ്മേനെയും ഒക്കെ വാരി എടുത്തിട്ട് അലക്കിയിട്ട് പോകുമ്പോഴൊക്കെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വായിൽ കൊഴുക്കട്ട കുടുങ്ങിയ പോലെ മിണ്ടാതിരിക്കുന്ന ആൾ തന്നെയല്ലേ ഈ മരുമോൻ മന്ത്രി എന്ന് അവിടുന്ന് ഒരു കൊട്ട്. ഇനി വേറെ വി ഡി സതീശൻ പറഞ്ഞത് കുറച്ചുകൂടെ കടത്തിയാണ്. ഇയാൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിൽ കിട്ടിയ മന്ത്രിസ്ഥാനമല്ലേ, അതുകൊണ്ട് കൂടുതൽ അഭ്യാസമൊന്നും ഇറക്കരുതെന്ന്.
അങ്ങനെ രസകരമാണ് ഇത്. ആർക്കാണ് ഈ നട്ടലില്ലാത്തത്, ആർക്കാണ് ആരുടെ നട്ടലിലാണ് വാഴപ്പിണ്ടി കൊട്ട ഉണ്ടാക്കിയത് എന്നതിനെപ്പറ്റി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരലുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്, രണ്ട് കൂട്ടർക്ക് നട്ടൽ എന്ന് പറഞ്ഞ സാധനമില്ല എന്നും, രണ്ട് കൂട്ടരും ചില കാര്യത്തിലൊക്കെ ഒത്തുതീർപ്പിന് വഴങ്ങുമെന്നും, ചിലതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അഭ്യാസം മാത്രമാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള ബോധമൊക്കെ ഇപ്പോൾ മലയാളികൾക്ക് ഉണ്ട് എന്നേ പറയാനുള്ളൂ. ഇനി നിങ്ങൾ ഇവരെ വലിയ പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നരാണ്, രാഷ്ട്രീയ പ്രബുദ്ധരാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കണ്ണിൽ പൊടിയിടാതിരുന്നാൽ മാത്രം മതി, അവർക്കിപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ തിരിയുന്നുണ്ട് എന്നേ ഈ വിഷയത്തിൽ പറയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമൊക്കെ നട്ടലില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവരുടെ നട്ടല് വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒറ്റയെണ്ണത്തിന് നട്ടലില്ല എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.